ശബരിമല നട നാളെ വൈകിട്ട് തുറക്കാനിരിക്കെ കാൽനടയായി തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുകയാണ്. കാനനപാതയിലൂടെ വന്ന തീർത്ഥാടകരെ അഴുതയിൽ വനംവകുപ്പ് തടഞ്ഞു. കെ.സി. കിഷോർകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. കിഷോർ, കനത്ത നിയന്ത്രണമുണ്ട് തീർത്ഥാടകർ വരുന്നതിനും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കും ഒക്കെ ഇലവുങ്കൽ വരെ മാത്രമാണ് ഇന്ന് മാധ്യമങ്ങൾക്കും പ്രവേശനം അനുവദിച്ചത്. എന്തൊക്കെ സുരക്ഷയാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്? എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? രജനി, ഏതായാലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറക്കാൻ ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നാളെ വൈകിട്ട് 5 മണിക്കാണ് ശബരിമല നട തുറക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇലവുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ശബരിമലയുടെ ബേസ് ക്യാമ്പായി നിശ്ചയിച്ചിരിക്കുന്ന നിലയ്ക്കലിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ ഇപ്പുറം മാറിയാണ് ഇലവുങ്കൽ എന്ന് പറയുന്ന പ്രദേശം. തിരുവനന്തപുരം ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തുനിന്നും വരുന്ന റോഡുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇലവുങ്കൽ എന്ന് പറയുന്നത്. ഈ ഇലവുങ്കലിൽ വച്ച് പോലീസ് എല്ലാ വാഹനങ്ങളെയും തടയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇലവുങ്കലിന് അപ്പുറത്തേക്ക് ഒറ്റ വാഹനങ്ങൾക്ക് പോലും ഇപ്പോൾ പ്രവേശനം അനുവദിച്ചിട്ടില്ല. പോലീസിൻ്റെയും അതുപോലെ തന്നെ പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തേക്കുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പോകുന്നവരുടെ വാഹനങ്ങൾ മാത്രമേ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നുള്ളൂ. ഇന്ന് രാത്രിയോടെ മാധ്യമങ്ങളെ നിലയ്ക്കലിന് അപ്പുറത്തേക്ക് കടത്തിവിടും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ രാവിലെ മാത്രമേ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മാധ്യമ പ്രവർത്തകരെ കടത്തിവിടുകയുള്ളൂ. അതുപോലെ തന്നെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്ക് എത്തുന്ന ഭക്തരെ നാളെ രാവിലെ 10 മണി മുതൽ പമ്പയിലേക്ക് പ്രവേശനം അനുവദിക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 12 മണിക്കാണ് നിലയ്ക്കൽ പമ്പ KSRTC ബസ് സർവീസുകൾ ആരംഭിക്കുന്നതെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കിയിരിക്കെ ഈ ബേസ് ക്യാമ്പായ നിലയ്ക്കലിലെ സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതാണ്ട് 6000-ത്തോളം പേർക്ക് വിരിവയ്ക്കുന്നതിനുള്ള സൗകര്യം മാത്രമേ നിലയ്ക്കലിൽ ഇതുവരെ പൂർത്തിയായിട്ടുള്ളൂ എന്നാണ് ദേവസ്വം ബോർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 10000-ത്തോളം പേർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം നിലയ്ക്കലിൽ ഉണ്ടാക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും 6000-ത്തോളം പേർക്ക് വിരിവയ്ക്കുന്നതിനുള്ള സൗകര്യം മാത്രമേ നിലയ്ക്കലിൽ പൂർത്തിയായിട്ടുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് 1000-ത്തോളം ശുചിമുറികളാണ് നിലയ്ക്കലിൽ ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നത്. പമ്പയിലാകട്ടെ ഏതാണ്ട് 500-ഓളം ശുചിമുറികൾ മാത്രമേ തയ്യാറായിട്ടുള്ളൂ എന്ന വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും പമ്പയിൽ വിരിവയ്ക്കുന്നതിനോ ഉള്ള സൗകര്യം എന്തായാലും ഒരുക്കിയിട്ടില്ല. കാരണം ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്ക് ഉള്ള ബേസ് ക്യാമ്പായി നിലയ്ക്കലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തുലാമാസ പൂജകാലം മുതൽ തന്നെ അത് നടപ്പിലാക്കി വരികയുമാണ്. അതായത് പമ്പയിലെത്തുന്ന ഭക്തർക്ക് പമ്പയിൽ എത്തി കുളിച്ച് നേരെ സന്നിധാനത്തേക്ക് പോകുന്നതിനുള്ള അവസരം മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത്. തുലാമാസ പൂജ സമയത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരുപക്ഷെ 100,000-ത്തോളം പേരെ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു അവസരം കൂടിയാണ്. പക്ഷേ അവർക്കുള്ള സൗകര്യങ്ങൾ ഏതായാലും പൂർത്തിയായിട്ടില്ല എന്നുള്ള ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. ഏതായാലും 100,000-ത്തോളം പേർ ഒരു ദിവസം എത്തുമ്പോൾ വെറും 6000-ത്തോളം പേർക്ക് വിരിവയ്ക്കുന്നതിനുള്ള സൗകര്യം മാത്രമേ നിലയ്ക്കിലുള്ളൂ. അതുപോലെ തന്നെ 1000-ത്തോളം ശുചിമുറികൾ മാത്രമേ തയ്യാറായിട്ടുള്ളൂ എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും സന്നിധാനം മുതൽ ഈ ഇലവുങ്കൽ വരെയുള്ള പ്രദേശത്തെ സുരക്ഷയ്ക്കായി ഏതാണ്ട് 4500-ഓളം പോലീസുകാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി സംസ്ഥാന DGP ഉച്ചയ്ക്ക് ശേഷം നിലയ്ക്കലിലേക്ക് എത്തും എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. രജനി, KC കിഷോർകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാളെ വൈകിട്ടാണ് ശബരിമല നട മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി തുറക്കുന്നത്.